ജോൺ ടച്ചൻ സാർ നല്ല പയ്യനാണ്, നല്ല പെരുമാറ്റം, സൽസ്വഭാവി ഒക്കെ കൊള്ളാം. പക്ഷെ പഠിത്തം തീരെ പോരാ. 10-ാം ക്ലാസ്സാണ്, നമ്മൾ നന്നായിട്ട് വീട്ടിലിരുന്ന് ശ്രദ്ധിക്കണം. അവിടെ നല്ല പൊട്ടൻഷ്യലുള്ള പയ്യനാണ്. സാറിനൊന്നും പറയാനില്ലേ? അവന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ ആരാ നോക്കുന്നേ? എനിക്ക് ജോലിയൊന്നുമില്ല. ലൂസി ഇഷ്ടം പോലെ ആശ്രയിച്ച് ഞാൻ ചെലവാകും. ടീച്ചറിനാണോ? മാർക്കൊക്കെ ഉണ്ടല്ലോ, ഇംഗ്ലീഷില് വളരെ മാർക്ക് കുറവാണ്. ഇംഗ്ലീഷിന് ഒക്കെ കുറവാണ്. 24 ഇംഗ്ലീഷ് പടം തന്നെ കണ്ടിട്ട് ഇംഗ്ലീഷിന് തന്നെ മാർക്ക് കുറവാണ്. ടീച്ചർ പറയൂ. ടീച്ചർ, മാത്സ് ഓൾസോ ടു പുവർ മാൻ, വെരി ലോ മാർക്സ്. ടീച്ചർ പറയൂ. ടീച്ചർ, പക്ഷെ സയൻസിൽ മാർക്കുണ്ട്. ഉണ്ട്, മാർക്കുണ്ട്. പക്ഷെ ബാക്കി രണ്ടെണ്ണത്തിലും കുറവാണല്ലോ. ഇവന് സ്വഭാവം തീരെ ശരിയല്ല. എല്ലാവരും ഡിസ്റ്റർബ് ചെയ്ത് ക്ലാസ്സിൽ ആകെ ബഹളമാണ്. വീട്ടിൽ ഒരു അക്ഷരം പോലും മുഴിയണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ട്? തക്കടുപ്പ് എങ്ങനെയുണ്ട് ടീച്ചറെ? തക്കടുവാ? അർജുനല്ലേ? ആ, അവന്റെ കാര്യം തന്നെയാ ചോദിച്ചത്. ഇവന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വസ്തു പഠിക്കില്ല, ഒന്നും ചെയ്യില്ല. എത്ര പറഞ്ഞാലും കേൾക്കില്ല. വീട്ടിലൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ പോവാത്ത അമ്പലങ്ങളില്ല. ഞങ്ങൾ ഉരുളി കമത്തിണ്ടായ കുട്ടിയാ. തിങ്കളാഴ്ച വ്രതം എടുക്കും, ഞാൻ വ്യാഴാഴ്ച വ്രതം എടുക്കും, ചൊവ്വാഴ്ച വ്രതം എടുക്കും. എടുക്കാത്ത വ്രതങ്ങളില്ല. പിന്നെ ടീച്ചർക്കറിയോ, എന്നും ഞാൻ ഇവന് ബദാം അരച്ചു കൊടുക്കുന്നുണ്ട്, ബ്രഹ്മി കലക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു വസ്തു പഠിക്കില്ല. ഇവന്റെ അച്ഛനും ഇവനും കണക്കാ. എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഇവൻ നന്നായി, ഇവൻ നന്നായി പഠിക്കുന്നുണ്ട് ഇപ്പോ. ഇല്ല ടീച്ചർ, ഇവൻ ഒന്നും പഠിക്കില്ല. എനിക്ക് അറിയാം ഒന്നും പഠിക്കില്ല എന്ന്. അയ്യോ, അല്ല അല്ല, ഇവൻ തന്നെ ഇവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഗുഡ് അർജുൻ, ഗുഡ്. എന്നാ പിന്നെ ഞാൻ ബദാം അരച്ചു കൊടുക്കണോണ്ടായിരിക്കും പഠിക്കണ്ടാവോ ഇപ്പൊ. അപ്പോ ഇവന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ കാര്യം എനിക്ക് കേൾക്കണ്ടേ. അവനെ ഞാൻ പുറത്താക്കിയവനാ. എനിക്ക് അവന്റെ കാര്യമേ കേൾക്കണ്ട. എനിക്ക് എന്നോട് പറയുകയും വേണ്ട. ഇവന്റെ കണക്കിന്റെ മാർക്ക് ഒരു മിനിറ്റ്. എന്നാ കണക്കാണ് നീ എന്റെ ഓഫീസിലോട്ട് കൊണ്ടുവന്നേ? നിന്നെ ആരാ കണക്ക് കൊടുപ്പിച്ചാലാ? ഞാൻ അവിടെ വരുമ്പോഴത്തേക്ക് കണക്ക് പോകുന്ന കൈ കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഓ ശരി. എന്റെ പഠിത്തത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ്. അവന്റെ കാര്യം നോക്കാൻ അവനറിയാം. നിങ്ങളായിട്ട് നിങ്ങളെ പറഞ്ഞ പണി നിങ്ങൾ ചെയ്യും. ഓ ഓ ശരി എന്നാ. ആ ശരി. നിങ്ങളെന്തുകൊണ്ടാണിങ്ങനെ ഒരു മീറ്റിങ്ങിനൊക്കെ വന്നാൽ ഫോണൊക്കെ സൈലൻ്റ് ആക്കി വെക്കണ്ടേ? ഇതൊക്കെ കണ്ടിട്ടല്ലേ കുട്ടികൾ പഠിക്കുന്നത്? സാമാന്യ മാന്യതൊക്കെ വേണ്ടേ? ഇനി ചെയ്തു കേട്ടോ. അപ്പോൾ ഇവൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 10-ാം ക്ലാസ്സാണ്, ഇതൊക്കെ ചെയ്യണം. തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടോ ഫോൺ സൈലൻ്റ് ആക്കി വെക്കാൻ? ഇവൻ പഴയപോലെ ഒന്നും പഠിക്കുന്നില്ല കേട്ടോ. ആണോടാ പഠിക്കുന്നില്ലേ? ടീച്ചറിന്റെ പേരെന്താ? അല്ല, ബുക്ക് പോലും മര്യാദക്ക് സ്കൂളിൽ കൊണ്ടുവന്നില്ല. ആണോടാ ബുക്ക് പോലും കൊണ്ടുവരുന്നില്ലേ? അബ്ഗിനാരും പറഞ്ഞപ്പോ ടീച്ചർ ഫേസ്ബുക്കിലുണ്ടോ? ഇവൻ വീട്ടിൽ വന്ന് വല്ലതും പഠിക്കാറുണ്ടോ? എന്താടാ നീ ഒന്നും പഠിക്കത്തില്ലേ? മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ ടീച്ചറിന്റെ വീട്ടിൽ നിന്നെ ഞാൻ ട്യൂഷൻ ഉണ്ടാക്കും. ടീച്ചറിന്റെ വീട് എവിടെ? ട്യൂഷൻ ഒന്നും വേണ്ട, വീട്ടിലിരുത്തി നന്നായിട്ട് നോക്കിയാ മതി. എന്താ പറഞ്ഞു ഇവന്റെ ആരാന്ന് പറഞ്ഞു?
മകനോട്? സോറി, ഫിസിക്സിൽ മാർക്ക് കുറവായതുകൊണ്ട് ഞാൻ അവനെ മാമ കെട്ടി തൂക്കിയിട്ടേക്കാം. മനസ്സിലായില്ല? ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി. നിങ്ങളുടെ പണിഷ്മെന്റ് പ്രാക്ടീസസ് സ്റ്റുഡൻസിന്റെ ബിഹേവിയർ അനുസരിച്ച് ചേഞ്ച് ആവുന്നു. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി സ്റ്റുഡൻസ്. വെൽ, എല്ലാ കുട്ടികളും ഓരോരുത്തരിൽ നിന്ന് വ്യത്യസ്തരാണ്. എന്നാൽ ഓരോ കുട്ടികളും എല്ലാത്തിൽ നിന്നും വ്യത്യസ്തരല്ല. കാരണം വ്യത്യസ്തത ഓരോ കുട്ടികളിലും വ്യത്യസ്തമല്ലേ. ഹായ് മാം. ഹലോ. പുതിയ സാരിയാണോ? അല്ലല്ലോ. അല്ല, ഐ മീൻ ഡിസൈൻ പുതിയതാണോ? അല്ലല്ലോ. ഓക്കെ. ചൂടാ ഏ സി ഇല്ലയുടെ. മാം, മകൻ രണ്ട് സബ്ജക്റ്റിൽ പൊട്ടിയിട്ടുണ്ട്. വാവ്, രണ്ട് വിഷയത്തിനല്ലേ പൊട്ടിയിട്ടുള്ളൂ? അപ്പത്തെ പൂജയുടെ മകൻ നാല് വിഷയത്തിനാണ് പൊട്ടിയിരിക്കുന്നത്. എനിക്കൊരു കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ വുമൺ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയതുകൊണ്ട് ഭയങ്കര ബിസിയാണ്. ഇതിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. മാഡം ഫ്രീ ആണെങ്കിൽ തൊഴിലുറപ്പിനൊക്കെ വരണേ. എന്ത്? ഐ മീൻ വുമൺ ആക്ടിവിറ്റീസ്, യു നോ. ചൂട്.